സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് മോർണിംഗിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റുടെ സെഗ്മെൻറ്റിൽ നമ്മൾ കുറച്ച് സ്റ്റോക്സുകൾ കൊടുത്തിരുന്നു. ആ സ്റ്റോക്സുകളുടെ പെർഫോമൻസ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നിരുന്ന സ്റ്റോക്സ് ഏഷ്യൻ പെയിൻ്റ് ആയിരുന്നു. അപ്പോൾ ഏഷ്യൻ പെയിൻറ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെയാണ് വലിയൊരു റെഡ് ക്യാൻഡിലാണ് നമ്മൾ റെഡ് ലൈനെ ടച്ച് ചെയ്ത് താഴെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വലിയൊരു ക്യാൻഡിൽ വരാണെങ്കിൽ നമ്മളൊന്ന് റീട്രേസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ കാൻഡിൻ്റെ പകുതി വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ റെഡ് ലൈൻ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് സെല് ചെയ്യാം. പക്ഷേ അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാണ് ചെയ്തത്. പിന്നെയും നമുക്ക് വീണ്ടും ഒരു ബൈ ആണ് വന്നിരുന്നത് ഇവിടെ. അതും നല്ല രീതിയിൽ കയറിപ്പോയില്ല, ജസ്റ്റ് ഒന്ന് 0.25% മാത്രമാണ് കയറിപ്പോയത്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 0.5% ആണ് ഫസ്റ്റ് ടാർഗറ്റ്. അപ്പോൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഏഷ്യൻ പെയിൻറ്റ് രണ്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സെൽ സൈഡും ബൈ സൈഡും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റോക്സ് കൊടുത്തിരുന്നത് യു പി എൽ ആണ്. അപ്പോൾ യു പി എൽ ഇന്ന് നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതായത് ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം നല്ലൊരു ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ നമ്മുടെ ഗ്രീൻ ലൈനിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു. നമുക്കപ്പോൾ ഈ ഒരു പോയിന്റ് ബൈ ആണ്. ആ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് 0.69% കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും താഴേക്ക് വന്നിട്ട് വീണ്ടും ഇവിടെ ഒരു ബൈ വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തിരുന്നു. അവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും കയറിപ്പോയിട്ടുണ്ട്. 0.90% കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ യു പിയിൽ ഇന്ന് നല്ലൊരു പെർഫോമൻസ് തന്നിരുന്നു. പിന്നെ മൂന്നാമത്തെ നിന്ന് സ്റ്റോക്സ് എം ജിയിലായിരുന്നു. അപ്പോൾ എം ജിയിലാണ് നമുക്ക് കിട്ടിയ ജാക്ക് പോട്ട് എന്ന് പറയാം. ഫസ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് ഇവിടെയാണ്. പക്ഷേ നമ്മൾ എടുക്കത്തില്ല, നമ്മുടെ ഗ്രീൻ ലൈനിൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്താൽ പോലും ഈ ഒരു ക്യാൻഡിൽ എടുക്കത്തില്ല. കാരണം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നല്ലൊരു റിജക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. കണക്കേറിട്ട് നല്ല റിജക്ഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ റിജക്ഷൻ വരുമ്പോഴും നമ്മൾ അടുത്തൊരു ക്യാൻഡിലിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ക്ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ ലൈനിന് തൊട്ടടുത്ത് തന്നെയാണ്. മാത്രമല്ല നല്ലൊരു റിജക്ഷൻ ഉള്ള അറൗണ്ട് നമ്മൾ അടുത്ത ക്യാൻഡിൽ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്യാൻഡിൽ നല്ല രീതിയിൽ റെഡ് ലൈന് താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് 3.6% മേലെ ഇറങ്ങിയിട്ടുണ്ട്. അത് നല്ലൊരു റിട്ടേൺസ് നമുക്ക് എം ജിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇന്ന്. അപ്പോൾ എം ജിയിലായിരുന്നു നമുക്ക് കിട്ടിയ ജാക്ക് പോട്ട്. ഇനി അടുത്ത സ്റ്റോക്സ് നാലാമത്തെ നിരത്ത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആയിരുന്നു. അപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ നമുക്കറിയാം മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം നമ്മുടെ ഗ്രീൻ ലൈൻ ടച്ച് ചെയ്ത് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബൈ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് 0.75% കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് തന്ന സ്റ്റോക്സ് ബാന്ധൻ ബാങ്ക് ആയിരുന്നു. അപ്പോൾ ബാന്ധൻ ബാങ്ക് മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് മുകളിൽ തന്നെ ട്രേഡ് നടത്തിയിരുന്നത്. അതിനുശേഷം നമ്മുടെ ഗ്രീൻ ലൈൻ ടച്ച് ചെയ്ത് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ബൈ എടുക്കാമായിരുന്നു. പക്ഷേ അത് സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് സെല്ല് പോകുമ്പോൾ ഇവിടെയും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റോപ്പ് ലോസ് ബാന്ധൻ ബാങ്കിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ബാന്ധൻ ബാങ്കിൽ മൂന്നാമത്തെ ട്രേഡ് എടുക്കാം. കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ കുറവാണ്. അത് 50 പൈസ മാത്രമായിരുന്നു നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് മൂന്നാമത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് വലുതാണെങ്കിൽ 0.5% മേലെ സ്റ്റോപ്പ് ലോസ് വരാണെങ്കിൽ നമുക്ക് മാക്സിമം രണ്ട് ട്രേഡ് ചെയ്താൽ മതി. കണ്ടോ, അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ട്രേഡ് ട്രൈ ചെയ്ത് നോക്കിയിരുന്നെങ്കിൽ ആ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് 1.48% കയറിപ്പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പ് ലോസ് വളരെ കുറവായതുകൊണ്ടാണ് നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ട്രേഡ് ട്രൈ ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ മാക്സിമം രണ്ട് ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇന്ന് തന്നതിൽ നമുക്ക് ഏഷ്യൻ പെയിൻറ്റ്സ് മാത്രമാണ് നല്ല പെർഫോമൻസ് കിട്ടാതിരുന്നത്. രണ്ട് സൈഡിലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിരുന്നു. ബാക്കി സ്റ്റോക്സിലൊക്കെ നല്ല പെർഫോമൻസ് തന്നിരുന്നു. ഇത് നമ്മുടെ ലൈവ് ബ്രേക്ക്ഔട്ട് ലെവൽസ് ആണ്. ഇതൊരു പെയ്ഡ് ചാനലാണ്. പക്ഷേ ഈ ഒരു മാസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിലെ കോൾസ് ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്ത് ഇതിലെ കോൾസ് ഒക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്കിനകത്ത് HDFC AMCയും അതുപോലെ കെയിലും ടെക്കമ്മും നമുക്കൊന്ന് ജാക്ക് പോട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.